കോഴിക്കോട് ജില്ലയിൽ വരുന്ന മർക്കസ് നോളജ് സിറ്റിയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ കടന്നുവന്ന് താലിബാന്റെ ആസ്ഥാനമാണെന്ന് ആരോപിച്ചത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നാം ഒക്കെ കണ്ടതാണ്. ഒരടിസ്ഥാനവുമില്ലാതെ സംഘപരിവാർ സംഘടനകൾ മുസ്ലിങ്ങൾക്കെതിരെ വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതേ നോളജ് സിറ്റിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ശശികല എന്ന് പറയുന്ന ഹിന്ദുത്വ വർഗീയവാദിയായ സ്ത്രീ കഴിഞ്ഞ ആഴ്ച ആരോപണങ്ങളുമായി വന്നത് നാം ഒക്കെ കണ്ടതാണ്, മറന്നിട്ടില്ല. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലെ നടന്ന പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കാണാം. മർക്കസ് നോളജ് സിറ്റിയിലേക്ക് പ്രവർത്തകന്മാരെ മർക്കസ് നോളജ് സിറ്റിയുടെ പ്രവർത്തകന്മാരോടൊപ്പം കുറച്ച് സംഘപരിവാർ പ്രവർത്തകർ കടന്നു വരുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാമൊക്കെ ഇപ്പോഴും പല ആളുകളും പല മുസ്ലിം സംഘടനകളും സംഘപരിവാറിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത്. സംഘപരിവാറിനെ നമ്മുടെ വേദിയിൽ എത്ര കൊണ്ടുവന്നാലും അവർക്ക് അവരോട് എത്ര സ്തുതി പാടിയാലും തക്കം കിട്ടിയാൽ അവർ നിങ്ങളെ ചതിക്കും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പൊ കണ്ടത്. ഇതാ പ്രവർത്തകന്മാരോടൊപ്പം, നോളജ് സിറ്റി പ്രവർത്തകന്മാരോടൊപ്പം സംഘപരിവാർ പ്രവർത്തകർ നേരെ വരികയാണ്. നേരെ വന്ന് മർക്കസിന്റെ ആ നോളജ് സിറ്റി ഒക്കെ പോയി കണ്ട് എല്ലാം കണ്ട് അവസാനം അവർ പുറത്തേക്ക് പോവുകയാണ്. നോളജ് സിറ്റിന്റെ പ്രവർത്തകന്മാരൊക്കെ സന്തോഷത്തിൽ ആ ഇവര് കണ്ടു, ഹാപ്പിയായി ഇവര് പുറത്തേക്ക് പോണ്. അങ്ങനെ ഇവര് പുറത്തേക്ക് വന്നതിന് ശേഷം ഗേറ്റിന്റെ അവിടെ കേരളത്തിലെ താലിബാന്റെ കേന്ദ്രമാക്കിയിട്ട് നോളജ് സിറ്റി മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കേരള താലിബാന്റെ കേന്ദ്രമാക്കിയിട്ട് നോളജ് സിറ്റിയെ മാറ്റുക എന്നതാണ്. അങ്ങനെയല്ല, അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ പരിപാടികളും കേരളത്തിലെ താലിബാന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ പോവാണ് നോളജ് സിറ്റിന എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത്. അപ്പോ മർക്കസ് നോളജ് സിറ്റിയുടെ പ്രവർത്തകനായ അതിന്റെ സംഘാടകനായ ഒരാള് അവിടുന്ന് പറയുന്നു, അല്ല അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞങ്ങളെ പരിപാടിയാണ്, ഞങ്ങൾ നോക്കിക്കോളാം. ഇല്ലേ, അവിടെ അദ്ദേഹത്തിന്റെ വായടപ്പിച്ചു. ശത്രുക്കൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ വായടച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നതല്ല ആണത്വം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, സമുദായ സംഘടനകൾ മനസ്സിലാക്കണം. ആർ എസ് എസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആർ എസ് എസിനെ ക്ഷണിക്കാനൊക്കെ. നമ്മൾ എത്ര ആർ എസ് എസിനെ സ്തുതി പാടിയാലും ആർ എസ് എസ് തരം കിട്ടിയാൽ അവരുടെ തനി സ്വരൂപം നമ്മളിൽ എടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആർ എസ് എസുകാര് ചതിച്ച ചതിയിലൂടെ. നേർക്ക് നേരെ ഒരു ശത്രുവിന്റെ മുമ്പിൽ വരാൻ ആർ എസ് എസുകാർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇരുട്ടിന്റെ മറവില് അല്ലെങ്കിൽ ചതിയിലൂടെ ഇങ്ങനെയൊക്കെയാണ് ഏത് കാലത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനോട് നേരിട്ടിട്ടുള്ളൂ. ആർ എസ് എസും അങ്ങനെ തന്നെയാണ് നേരിടുന്നത്, ചതിയിലൂടെ. നമുക്കറിയാം നാദാപുരത്ത് ബിനു എന്നൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഒരു ആർ എസ് എസുകാരുണ്ടായിരുന്നു ബിനു. ഈ ബിനു എന്ന ആർ എസ് എസുകാരൻ അവിടുത്തെ മുസ്ലിങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട, മുസ്ലിങ്ങളുടെ വീടുകളൊക്കെ ഓരോ പണിയും ചെയ്തുകൊണ്ട് ഓരോ വളരെ വേണ്ടപ്പെട്ട ആളുകളായിരുന്നു. അവസരം കിട്ടിയ സമയത്ത് ബിനു അവിടെയുള്ള മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. അവസാനം ബിനു കൊല്ലപ്പെട്ടു, അത് വേറെ വിഷയം. അതോടുകൂടി ആ വിഷയം തീർന്നും ചെയ്തു. അപ്പൊ ആർ എസ് എസുകാര് നമ്മളെ അടുത്തേക്ക് സ്നേഹത്തോടെയൊക്കെ പറയും, നമ്മുടെ വേദിയിൽ വരും, നമ്മളെ കുറെ പുകഴ്ത്തുമൊക്കെ ചെയ്യും. പക്ഷെ തരം കിട്ടിയാൽ അവർ നിങ്ങളെ വകവരുത്തും. കാരണം അവരുടെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് ഒന്നാമത്തെ ശത്രുക്കൾ, പിന്നെ ക്രിസ്ത്യാനികള്, കമ്മ്യൂണിസ്റ്റ്, ഇതൊക്കെയാണ് അവരുടെ ശത്രുക്കൾ. നിങ്ങൾ എത്ര ആർ എസ് എസിന് സർവത്ത് കലക്കി കൊടുത്താലും, നിങ്ങൾ എത്ര ആർ എസ് എസിനോട് ചങ്ങാത്തം കൂടിയാലും, നിങ്ങളെ തരം കിട്ടിയാൽ നിങ്ങളെ ശരിയാകും. ഈ ഒരു കാര്യത്തില് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കണ്ടുപിടിക്കണം. മഞ്ചേരിയിലെ സത്യസരണിയിലേക്ക് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലെ ആർ എസ് എസുകാര് മാർച്ച് നടത്തുകയാണ്, സത്യസരണിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ ആനയിച്ച് കൊണ്ടുപോയിട്ടില്ല. കാരണം എന്തിനാണ് ആർ എസ് എസുകാർ അവിടേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വവും പ്രവർത്തകരും അവിടെ മഞ്ചേരിയിൽ തടിച്ചുകൂടി ഒരു ലക്ഷ്മണ രേഖ വരച്ചു. ഈ ലൈനിനപ്പുറത്തേക്ക് കുമ്മനം രാജശേഖരനും ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് കടന്നാട്ടെ എന്ന് വെല്ലുവിളിച്ചു. അവസാനം അവർ അവിടെ നിന്ന് തിരിച്ചു പോവേണ്ട അവസ്ഥ വന്നു. അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സത്യസരണിയിലേക്ക് വരുന്നതിന് വിരോധമില്ല, പഠിക്കാനാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ കുമ്മനനും വരാം, ആർക്കും വരാം സത്യസരണിയിലേക്ക്. മറ്റു വല്ല ഉദ്ദേശങ്ങളോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ പറ്റൂല എന്നുള്ള നിലപാടിൽ അന്ന് ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആർ എസ് എസുകാർ നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ കയ്യേറാൻ വേണ്ടി വരുമ്പോ അത് എന്തിനാണ് അവർ വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും നമ്മുടെ പല സമുദായ സംഘടനകളും കാണിക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം ഖേദകരം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ശശികല എന്ന് പറയുന്ന വിഷം തുപ്പുന്ന സ്ത്രീ വന്നുകൊണ്ട്, ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ വിഷം തുപ്പുന്ന ആ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞത്, ഈ മർക്കസ് നോളജ് സിറ്റിയുടെ ഉള്ളിലുള്ള 10 ഏക്കറ
ക്ഷേത്രഭൂമിയായിരുന്നു എന്നുള്ള ഒരു വെടി പൊട്ടിച്ചു. ആ ഒരു വാക്കുമതി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ നോളജ് സിറ്റിയൊക്കെ വന്ന് ഉഷാറാവുമ്പോ ഈ ഒരു വെടി പൊട്ടിക്കൽ മതി ഒരു കലാപത്തിന്, ഒരു പ്രശ്നത്തിന്, അതിനുള്ളിലെ പള്ളി പൊളിക്കാൻ, ആ നോളജ് സിറ്റി പൊളിക്കാൻ ഈ ഒരു തീപ്പൊരി മതി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ശത്രുവിനെ നേരിടാൻ. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളൊക്കെ ഈ രാജ്യത്തിന്റെ പുറത്തു പോവേണ്ട ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, പരസ്യമായി പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ഈ നാടിൽ നിന്ന് കെട്ടിക്കെട്ടിക്കണം എന്ന് പറയുന്ന, മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് പിടിപെട്ട ക്യാൻസറാണ് എന്ന് പറയുന്ന RSS സംഘപരിവാരം അവരോട് ചങ്ങാത്ത കൂടിയാൽ വിജയിക്കൂല എന്നുള്ളത് എഴുതി വെച്ചോളി. അവരോട് സന്ധിക്ക് പോവാൻ പാടില്ല, കാരണം അത് ഇസ്ലാമിന്റെ ശത്രുവാണ്, അത് ഇന്ത്യയുടെ ശത്രുവാണ്, അത് മതേതരത്വത്തിന്റെ ശത്രുവാണ്, ഇന്ത്യക്കാരുടെ ശത്രുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവാണ്, ക്രിസ്ത്യാനികളുടെയും കമ്മ്യൂണിസ്റ്റിന്റെയും മുസ്ലിങ്ങളുടെയും എല്ലാവരുടെയും ശത്രുവാണ് RSS. RSS എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രത്തെ നമ്മുടെ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തിട്ടില്ലാതെ നമ്മുടെ നാടിന്റെ രക്ഷയുണ്ടാവില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ഏത് മർക്കസ് നോളജ് സിറ്റിയിലേക്കാണെങ്കിലും ശരി, മറ്റു ഏത് സ്ഥാപനത്തിലേക്കാണെങ്കിലും ശരി, ഇവർ വരുമ്പോൾ അവരെ എടപ്പാൾ ഓട്ടത്തിന് സമാനമായ ഓട്ടം അവിടെ ഓടിപ്പിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.